വില്ലസ് സ്പൈസസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ഇലത്തോരണം, അതായത് ആ ഇലയുടെ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത്. അതായത് ഇതാണ് സംഭവം. ഇത് ഇത് ഈ ഇലയുടെ പേരാണ് പൊന്നാരി വീരൻ എന്ന് പറയും. ഇത് സാധാരണ മൈസൂർ ചീര നമ്മൾ തെടിയതുണ്ടോ, ഏ ഇത് മൈസൂർ ചീര അല്ലെങ്കിൽ ഒടിച്ചൂത്ത് ചീര എന്ന് പറയും. ഏതാണ്ട് ഒരേപോലെ ആ ഇല, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ അറിയത്തില്ല ഏതാണ് മൈസൂർ ചീര അല്ല ഒടിച്ചൂത്ത് ചീര ഈ പൊന്നാരി വീരൻ എന്നുള്ളത്. ഇത് ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടിയായിരുന്നു. അതെങ്ങനെ തോരൻ വെക്കുന്നതെന്ന് നമുക്ക് പരിചയപ്പെടാം. തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങാം. തേങ്ങ ചിരണ്ടിയത്, സവോള, പച്ചമുളക്, ക്യാരറ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, നല്ല ജീരകം, കടുക്, വെളിച്ചെണ്ണ. നമ്മൾ സാധാരണ തോരണ അരിയുന്ന പോലെ ചെറുതായിട്ട് അരിഞ്ഞാൽ മതി. ഞങ്ങൾ ഈ പ്രദേശത്തൊന്നുമില്ല. ഞാൻ ഒരിടത്ത് ചെന്നപ്പോൾ അവിടെ കിട്ടിയതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാൽ മതി. അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഈ കാര്യം പേരിൻ്റെ ഒരു കൗതുകം, പിന്നെ അതിൻ്റെ ഔഷധം ഒക്കെ അറിഞ്ഞപ്പോഴത്തേക്കാണ് ഞാൻ ഒന്നാ ഓർത്തുന്ന ഇത് തോരൻ വെക്കണം. നല്ല സാധനമല്ലേ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ചെറുതായിട്ട് കൊത്തി അരിച്ച് ക്യാരറ്റ്. ഈ ക്യാരറ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളത് ഒരു അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നതല്ലേ. ഈ ക്യാരറ്റ് കൂടെ കിടക്കേണ്ടത് ഇട്ടാണ്. രണ്ട് പച്ചമുളകും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ ചെറുതായിട്ടങ്ങ്. സവോള ചെറുതായിട്ട് കനം കുറഞ്ഞ് നമ്മൾ മുട്ട ഓംപ്ലേറ്റിനൊക്കെ അടിക്കുന്ന പോലെ. ഇപ്പോൾ ഒരു സവോള നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മളൊരു പാത്രത്തിലോട്ട് മാറ്റി നമ്മുടെ ഇതുപോലെ നമ്മൾ സാധാരണ ചീര അരിയുന്ന പോലെ ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞാൽ മതി. അപ്പോൾ നമ്മുടെ പൊന്നാരി വീരനെ നമ്മൾ തോരൻ ആക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് തോരനുള്ള തേങ്ങ ഒന്ന് ചായച്ചെടുക്കണം. ഈ ചെറിയ സ്പൂണിന് ഒരു സ്പൂൺ ജീരകം, ഒരല്പം മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത് മിക്സിക്കകത്ത് നമ്മൾ അരക്കല്ല, ഒന്ന് കറക്കി ഇങ്ങനെ എടുത്താൽ മതി. തോരനല്ലേ, അപ്പോൾ ഇത് ഒന്ന് മിക്സിക്കകത്ത് കറക്കിക്കൊണ്ട് വരട്ടെ. അപ്പോൾ നമ്മൾ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട്. തടി പരുവത്തിൽ അങ്ങ് എടുത്താൽ മതി അല്ലോ. ആ അടുത്തായിട്ട് നമ്മൾ ഗ്യാസ് ഒന്ന് കത്തിക്കട്ടെ. അപ്പോൾ ഗ്യാസ് കത്തിച്ചു, നമ്മൾ ചട്ടി വെക്കുകയാണ്. ചട്ടി ചൂടായി, അല്പം വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ആ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ഒന്ന് ചൂടായി വരണം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്തൊരു കടുക് ഇടുക, ഒരു ശകലം കടുക് ഇട്ട് കടുക ഒന്ന് പൊട്ടട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്ത് തേങ്ങ നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുകയാണ്. അപ്പോൾ തീ വളരെ കുറച്ച് വെക്കാവുള്ള. അപ്പോൾ ഈ തേങ്ങയ്ക്കകത്ത് വെള്ളമായ കാണും. ആ വെള്ളമായ ഒന്ന് വലിയാനായിട്ടാണ് നമ്മൾ തേങ്ങ അങ്ങോട്ട് ഇട്ടത്. അതിനകത്തോട്ട് ഇച്ചിരി കറിവേപ്പിലയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ തേങ്ങയുടെ ആ വെള്ളമൊക്കെ പറ്റി. നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ പൊന്നാരി വീരനെ നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കുകയാണ്. ഇത് വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു സസ്യമാണ് ഈ പൊന്നാരി വീരൻ. നമ്മൾ സാധാരണ വളർത്തും, അത് വെച്ചാലും കിളുക്കത്തില്ല, അത് പെട്ടെന്ന് അങ്ങ് പോകും. ആ സമയത്ത് ഈ മൈസൂർ തീരെ പോലത്താണെങ്കിൽ പെട്ടെന്ന് കിളുക്കുകയും ചെയ്യും. ഇത് അങ്ങനെ കിട്ടുന്നില്ല, വളരെ റയറായിട്ട് കിട്ടും. ഇച്ചിരി ഉപ്പൂട് നമ്മൾ ഇതിനകത്ത് ചേർക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ തോരൻ വെക്കുന്നത്. നമ്മൾ ഇതൊന്ന് ഒന്ന് അമിക്കി വെക്കണം. കാരണം ഇതിൻ്റെ അകത്ത് വേകാനായിട്ടൊന്നും ഇല്ല. ഇത് ആവി കെട്ടി ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഇല. വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഗുണങ്ങളും ആവി ഇലാണ്, ഇത് ആകണ്ട. അപ്പം നമ്മളൊന്ന് അമിക്കി ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുകയാണ്. എല്ലാം ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് തീ കൊടുക്കല്ല, ചെറിയ തീയല. ഇത് ശരിക്കും പറഞ്ഞാൽ ആവി കയറ്റിയാൽ മതി. അപ്പോൾ അതുപോലെ തീ കൺട്രോൾ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് തുറക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ആ വെള്ളം ഈർപ്പമായ എല്ലാം പോയി. ഇത്ര മതി, ഇതിൽ കൂടുതൽ ആവി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ ഗ്യാസ് നിർത്തുകയാണ്. അപ്പോൾ നമ്മളെ പൊന്നാരി വീരൻ റെഡി ആയിട്ടുണ്ട്. നമ്മളതൊന്ന് ഉപ്പ് നോക്കുകയാണ്. എല്ലാം ബക്ക ഒരു അരുചിയായിട്ടൊന്നും ഒന്നുമില്ല. നമ്മൾ സാധാരണ ഈ ചീരൊക്കെ വെക്കുന്നതിൻ്റെ അതേ രുചി തന്നെയാണ്. കാര്യം
ഇതിപ്പോൾ ഈ ഒരു ഇര ആയതുകൊണ്ട് രുചി വ്യത്യാസം വല്ലതും ഉണ്ടോ എന്നുള്ളത് ചിലപ്പോൾ ആൾക്കാർക്ക് സംശയം വരും. അങ്ങനെയുള്ള ഒരു രുചി വ്യത്യാസം ഇല്ല, നല്ല രുചിയുള്ള സാധനമാണ്, നല്ല ടേസ്റ്റാണ്. ചീരയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഈ പൊന്നാരി വീട് എന്ന് പറഞ്ഞ ഈ ഔഷധ ചെടിക്ക്. ഇപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ സാധനം എവിടെയെങ്കിലും കിട്ടുകയാണ് മേടിച്ച് എല്ലാവരും കഴിക്കണം. കാര്യം ഇത് ഔഷധഗുണം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സാധനം ഇന്ന് ചെയ്താൽ കാര്യം. ഈ പരുവൊക്കെ എപ്പോഴും വരുന്നതല്ലേ, വേദന എടുക്കുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഞരടിയോ കല്ലിലിട്ട് ഞരടിയോ കയ്യിലിട്ട് ഞരടിയോ ഇങ്ങനെ പൊത്തി വെച്ചാൽ മതി. അതായത് ഒന്ന് രണ്ട് ദിവസം കൊണ്ട് പരുവെല്ലാം പോവും. അതുപോലെ ഇത് കഴിക്കുകയും ചെയ്യാം. നമ്മൾ കാപ്പിക്കകത്ത് ഇതിൻ്റെ അരി ചെറിയ അരിയാണ്, ചെറിയ ബീൻസ് വയർ പോലത്തെ അതിൻ്റെ ചെറിയ അരിയാണ്, അത് വറുത്ത് പൊടിച്ച് കാപ്പിക്കകത്തോട്ടിട്ട് കുടിച്ചാൽ മതി. വയറ്റി ചെല്ലുമ്പോഴത്തേക്കും പിന്നെ അത് ഉണ്ടാകും വളരെ സാധ്യത കുറവാണ് എന്നാണ് ഓരോരുത്തർ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മൾ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത ഒരു ഇതുപോലെ നമ്മുടെ നാടൻ വിഭവമായിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. ബൈ.